CMS ന്റെ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്ററാണ് ടിവി എന്ന ചാപ്റ്റർ അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ സീൻ 4 വരെ പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്താണ് സീൻ 4 വരെയുള്ള കാര്യങ്ങളെന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചേ. ആ ഇവിടെ നമ്മൾ ഇതൊരു പട്ടകഥയാണ്. ആ പട്ടകഥ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് മൂന്ന് കുട്ടികൾ അല്ലേ. ആരൊക്കെയാണ്? ഗോപു, ചുന്നി, ലളി. അപ്പോൾ ഈ മൂന്ന് കുട്ടികൾ ഒരു പ്രദേശത്തിൻ്റെ അവരുടെ ആ ഗ്രാമത്തിൻ്റെ അടുത്ത പ്രദേശ ഗ്രാമത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ എന്തിനാണ് അവർ പോകുന്നത്? എവിടേക്കാണ്, എങ്ങോട്ടാണ് അവർ പോകുന്നത്? നമുക്ക് ചെറിയൊരു സൂചന തരുന്നുണ്ട്. മനോഹർ ചാച്ച അല്ലേ, മനോഹർ ചാച്ചയുടെ വീട്ടിൽ, മനോഹർ അങ്കിളിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. എന്തിനായിരിക്കും അവർ പോകുന്നത്? അവരുടെ നാട്ടിൽ ടി വി ഇല്ല. ടി വി ടവർ ഉണ്ടെങ്കിലും അവരുടെ പ്രദേശത്തോട്ട് ടി വി ടവർ കിട്ടത്തില്ല അല്ലേ. ടി വി കിട്ടത്തില്ല. അതുകൊണ്ട് ഈ കുട്ടികളെല്ലാവരും കൂടെ ടി വി ഉള്ള തൊട്ടടുത്ത പ്രദേശത്തോട്ട് അവർ പോവുകയാണ് അല്ലേ. അതിനിടയിൽ അവർ റോഡ് ക്രോസ് ചെയ്യുന്നു. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരാൾ മാത്രം, ചുന്നി മാത്രം അപ്പുറത്ത് പോകുന്നു. അടുത്ത് ഇവർ രണ്ടുപേരും ഒരു ബസ് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് വന്ന് ഇവരുടെ ഫ്രണ്ടിൽ നിൽക്കുകയും ഡ്രൈവർ വഴക്കുറയും ചെയ്യുന്നു. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ചുന്നി ഇവരെ കളിയാക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ബാക്കി ഭാഗത്തിലോട്ട് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. സീൻ 5 നോക്കൂ. കസ്ബേ കി സബ്ജി മണ്ഡി ശാം കെ 5 ബജേ ഹൈ. ലല്ലു സബ്ജി മണ്ഡിക്ക് ഭീട്ട് മേ തോടാ പീച്ചേ രഖയാ ഹൈ. ഗോപു ഔർ ചുന്നി ആഗേ ചൽ രഹേ ഹൈ. ചുന്നി ഡരി ഹുയി ഹൈ. അപ്പോൾ കുട്ടികൾ വീട്ടിൽ നിന്നും ആരോടും പറയാതെയാണ് പോയത് അല്ലേ. അപ്പോൾ ഈ ആരോടും പറയാതെ അമ്മ ഉറങ്ങുകയാണ് എന്നൊക്കെ പറയുന്നത് ഏത് സമയത്താണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? ആ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം നോക്കിക്കോളൂ. കസ്ബേക്ക് സബ്ജി മണ്ഡി. കസ്ബ എന്ന് പറഞ്ഞാൽ ചെറിയ പട്ടണം അല്ലേ. ആ ചെറിയ പട്ടണത്തിലെ സബ്ജി മണ്ഡി എന്താണ്? പച്ചക്കറി ചന്ത. സബ്ജി എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ്, പച്ചക്കറി. മണ്ഡി എന്ന് വെച്ചാൽ എന്താണ്? ചന്ത, ബസാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ പട്ടണത്തിലെ ചെറിയൊരു പച്ചക്കറി കട ശാം കെ 5 ബജേ. സമയം എത്രയാണ്? വൈകുന്നേരം 5 മണി സമയം. ഇപ്പോൾ 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുട്ടികളാണ്. ഇപ്പോൾ സമയം എത്രയായിരിക്കുകയാണ്? 5 മണിയായിരിക്കുകയാണ് അല്ലേ. ലല്ലു സബ്ജി മണ്ടിക്ക് ഭീട് മേ തോടാ പീച്ചേ രഖയാ ഹൈ. അപ്പോൾ ലല്ലു ഉണ്ടല്ലോ കൂട്ടത്തില്. ഈ ലല്ലു സബ്ജി മണ്ടി പച്ചക്കറി ചന്തയുടെ ഭീട് മേ. ഭീട് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക, തിരക്ക്. മനസ്സിലായോ? അപ്പോൾ ഭീടിൻ്റെ അർത്ഥം എന്താണ്? തിരക്ക്. സബ്ജി മണ്ടി എന്താണ്? പച്ചക്കറി ചന്ത. ഞാൻ ഈ പറയുന്ന വേർഡ്സ് ഒന്ന് നിങ്ങൾ എഴുതി വച്ചേക്കും, അത് പിന്നെ ഞാൻ നോട്ടിൽ എഴുതാൻ പറയുമ്പോൾ എഴുതും. ഓക്കെ. അപ്പോൾ സബ്ജി മണ്ടി ഇതിൽ പഠിച്ച കാര്യം കസ്ബ. കസ്ബ എന്താണ്? ചെറിയ പട്ടണം, ചോട്ടാ ശഗർ. അടുത്ത് സബ്ജി മണ്ടി, പച്ചക്കറി ചന്ത. ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് ഭീട് എന്താണ്? തിരക്ക്. അപ്പോൾ ലല്ലു സബ്ജി മണ്ടിക്ക് ഭീമേ തോടാ പീച്ചേ രഖയാ. അപ്പോൾ ലല്ലു ഈ പച്ചക്കറി ചന്തയുടെ തിരക്കിൻ്റെ ഇടയിൽപ്പെട്ട് കുറച്ച് പുറകിലായി. പീച്ചേരന പുറകിലാവുക, പീച്ചേരന പുറകിലാവുക. അപ്പോൾ ബാക്കിയുള്ള രണ്ടുപേരും ഫ്രണ്ടിൽ പോവുകയാണ്. നമ്മുടെ ലല്ലു മാത്രം എവിടെയാണ്? പച്ചക്കറി ചന്തയുടെ തിരക്കിനിടയിൽ അവൻ കുടുങ്ങിപ്പോയി. ഗോപു ചുന്നി ആകെ ചരഹയും. ഗോപുവും ചുന്നിയും മുന്നോട്ട് പോവുകയാണ്. ചുന്നി ഡരി ഹുയിഹെ. ചുന്നിയാണെങ്കിലും പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ചുന്നി ഡരി ഹുയിഹെ. ചുന്നി പേടിച്ച് ഇരിക്കുന്നു. ചുന്നി തുമ്നെ കഹാത്ത ജൽദി പൗഞ്ചെങ്കേ ശാന്തൻ വാപ്പസായെങ്കേ. അപ്പോൾ ചുന്നി ഗോപുവിനോട് പറയാണ്, തുമ്നെ കഹാത്ത, നീയല്ലേ പറഞ്ഞത് ജൽദി പൗഞ്ചെങ്കേ. ജൽദി എന്താണ്? പെട്ടെന്ന്. നീയല്ലേ പറഞ്ഞത് ജൽദി പൗഞ്ചെങ്കേ, പെട്ടെന്ന് അവിടെ എത്തുമെന്നും. ശാന്തൻ വാപ്പസായെങ്കേ, നമ്മൾ വൈകുന്നേരം തന്നെ തിരികെ വരാമെന്ന് നീയല്ലേ പറഞ്ഞത്. ഗോപു ബസ് ആനേ വാലാ ഹേ മനോഹർ ചാച്ചാക്ക. അപ്പോൾ ഗോപു പറയുന്നു, മതി, ദാ എത്താറായി മനോഹർ ചാച്ചയുടെ വീട് എത്താറായി, നീ ഒന്നും ഇണ്ടായിരിക്കേ. ചുന്നിയെ ലംബ ആത്മീ സെ ടക്കരാ ജാതി ഹേ മഹാത്മി ജൽദി മേ ഹേ സംഭാർത്തെ കുയ്യ ആകെ പച്ചാത്ത ഹേ. അങ്ങനെ നടന്നു പോകുമ്പോൾ ചുന്നി ലംബ ആത്മീ, ലംബ വലിയ, ഒരു വലിയൊരാളിനെ ടക്കരാ ജാതി തട്ടുന്നു.
വലിയൊരു ആളിനെ തട്ടുന്നു. വാ ആത്മീയ ജയദീമേ, ആ മനുഷ്യൻ എങ്ങനെയാണ് നടന്നു വന്നിരുന്നത്? ആ ഭയങ്കര സ്പീഡിൽ നടന്നു വരികയായിരുന്നു, പെട്ടെന്ന് നമ്മുടെ ചുന്നിയുമായിട്ടും തട്ടി. സംഭാളത്തെ പോയി ആകെ പഞ്ചാത്ത, എന്നിട്ട് ആ സംഭാളനെ എന്ന് വെച്ചാൽ എന്താണ്, നേരെ നോക്കി എന്താണ് സംഭാളത്തെ നല്ല കുറച്ചുകൂടെ ശ്രദ്ധയോടുകൂടി ആകെ പഞ്ചാത്ത മുന്നോട്ട് പോകും. കാര്യം മനസ്സിലായോ? അപ്പോ ചുനി കരച്ചിലിങ്ങി വക്കോളം എത്തി, കരയാറായിട്ട് ചുന്നി പറയാണ്, കബ്സേ കാരേഹേഹോ ആനേവാലാഹേ, നീ എത്ര നേരമായിട്ട് പറയാണ് ആനേവാലാഹേ എത്താറായി എത്താറായി എന്ന്, അല്ലെ എത്ര നേരമായിട്ട് നീ പറയാണ്, അത് എപ്പോ എത്തും എപ്പോ എന്ന് എത്ര നേരമായിട്ട് പറയാണ്. ഗോപു പീച്ചെ മുണ്ട, ഗോപുവിനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട്. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അപ്പൊ ഗോപുവിന് മാത്രമേ വീട് അറിയുള്ളൂ, ആരുടെ വീട്? മനോഹർ ചാച്ചിയുടെ വീട്. മുമ്പ് പോയിട്ടുണ്ട്, നമ്മളൊരു ചെറിയൊരു സീനില് പറഞ്ഞില്ലേ അല്ലേ. അപ്പൊ മനോഹർ ചാച്ചിയുടെ വീട് ആർക്ക് മാത്രമേ അറിയാവുള്ളൂ? ഗോപുവിന് മാത്രമേ അറിയാവുള്ളൂ. അപ്പൊ ഗോപുവാണ് ഇവർ രണ്ടുപേരും ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ലേ. അപ്പൊ ഗോപു തിരിഞ്ഞെന്ന് പറയാണ്, പീച്ചേ മുട്ക, തിരിഞ്ഞു നോക്കുക, പീച്ച ബാക്ക് പുറകിൽ, മുട്ന തിരിയുക, ഇതൊക്കെ എഴുതി വെച്ചോണേ. പീച്ച എന്നാണ്, പീച്ച പുറകിൽ, മുട്ന തിരിയുക. പീച്ചേ മുട്കർ എന്ന് വെച്ചാൽ എന്താണ്, പുറകോട്ട് തിരിഞ്ഞിട്ട്. അരേ ഈ ലല്ലു കഹാംഗേ രഹഗയ ഔർ തൂ രോമത, ടിവി ദേഖ്നാ ഹൈ നാ ഉസ്മേ പതാ ഹൈ ലോഗ് ബക്സേ കേ അന്ദർ ബന്ദ് ഹോതേ ഹൈ ഛോട്ടേ ഛോട്ടേ ദിഖ്തേ ഹൈ തേരേ മക്കോടാ കീ തരഹ് ലല്ലു ദിഖ്താ ഹൈ യേ ലല്ലു ജൽദി ആനാ. അപ്പൊ ഗോപു പീച്ചേ മുട്കർ ഒന്ന് തിരിഞ്ഞിട്ട്, അരേ ഈ ലല്ലു കഹാംഗേ രഹഗയ ഹൈ, അയ്യോ ഈ ലല്ലു എവിടെ പോയിരിക്കുകയാണ്. അരേ തൂ രോമത, ഓ നീ ഒന്ന് കരയാതിരിക്കേ, ടി വി ദേഖ്നാഹേനാ, എനിക്ക് ടി വി കാണണ്ടേ. അപ്പൊ ഗോപു ആകപ്പാടെ ഒരിതിലിരിക്കുകയാണ്, എല്ലാരും പിടിച്ചോണ്ട് വന്നത് ആരാണ്, ഗോപുവാണ് അല്ലേ. അപ്പൊ അരേ തൂ രോമത, നീ കരയാതെ, ടി വി ദേഖ്നാഹേനാ, നിനക്ക് ടി വി കാണണ്ടേ, ഉസ്മേ പതാഹേ, അതിൽ നിനക്കറിയില്ലേ, ലോക് ബക്സേക്ക് അന്തർബന്ധുഹോത്തേഹേ, ആളുകള് ഒരു ചെറിയ ബോക്സിനകത്ത് ബന്ധ് ഹോത്തേഹേം പൂട്ടിയിരിക്കും അല്ലെ, ഒരു കുറെ ആളുകള് ഒരു ചെറിയ ബോക്സിനകത്ത് കയറിയിരിക്കും അല്ലെ, ബന്ധ് ഹോത്തേഹേം പൂട്ടിയിരുന്നിട്ട് ചോട്ടേ ചോട്ടേ തിത്തേഹേം, അവരെയൊക്കെ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും അല്ലെ. കൊച്ചു കുട്ടികളല്ലേ അല്ലേ, വലിയ പത്ത് വയസ്സ് 11 വയസ്സുള്ള കുട്ടികളാണ് അല്ലേ. ഇപ്പൊ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടോ കുഞ്ഞിലേക്കെ ആ ടി വി കാണുന്ന സമയത്ത് എന്ത് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളും? ആ ആളുകളൊക്കെ അകത്തൊരു ചെറിയ ബോക്സിനകത്ത് കയറി നിന്നിട്ടാണ് നമുക്ക് ഈ ടി വി പുറത്ത് കാണാൻ പറ്റുന്നതൊക്കെ ചിന്തിച്ചിട്ടില്ലേ? എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ കുട്ടികളും ചിന്തിക്കുന്നത് ആ കുറെ ആളുകൾ ടി വി ഒരു ബോക്സിനകത്ത് കയറി നിൽക്കുന്നതാണ് ആ ടി വിയിൽ കാണുന്നത്. ബോക്സിനകത്ത് കയറുമ്പോൾ ഇത്രയും വലിയ ആളുകൾ എന്തായിട്ട് കാണും, കുഞ്ഞായിട്ട് കാണും എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. കാര്യം മനസ്സിലാവുന്നുണ്ടോ? തേരെ മക്കോടാക്കി തരും. അപ്പൊ നിനക്ക് അറിയത്തില്ലേ ടി വിയില് എല്ലാ ആളുകളും ടി വിയില് ബന്ധുഹോച്ചാത്തേഹേം, ടി വി എന്തോന്നാണ് പൂട്ടിയിരിക്കുകയും ടി വിയുടെ അകത്ത് പൂട്ടിയിരിക്കുകയും അവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്, വളരെ ചെറിയ രീതിയിൽ കാണാൻ പറ്റുകയും ചെയ്യുന്നു. ഏതിനെ പോലെ? തുമാരി മക്കോടാക്കി തരും. മക്കോട നമ്മള് ഫസ്റ്റ് സീനിൽ പഠിച്ചെന്താണ്, ആ കുഞ്ഞു പ്രാണി ചെറിയ പുഴു. അപ്പൊ നിന്റെ മക്കോടയെ പോലെ ഈ ടി വിയും ടി വിയിലുള്ള ആളുകൾ എങ്ങനെ കാണപ്പെടുത്തുള്ളൂ, എങ്ങനെ കാണപ്പെടുള്ളൂ, ആ കുഞ്ഞായിട്ട് കാണപ്പെടും. അതൊക്കെ നിനക്ക് അറിയില്ലേ. ലല്ലു ദിക്താഹെ, വീണ്ടും ലല്ലു ലല്ലുവിനെ നോക്കുന്നു. ഏ ലല്ലു ജൽദിയാനാ, വീണ്ടും പറയുന്നു, ലല്ലു നീ ഒന്ന് പെട്ടെന്ന് വാ. ലല്ലു ദൗട്ടാ ഹുവാത, ലല്ലു ഓടി വരികയാണ്. തിരു ഹാത് പറക്ക ചല്ലേ ലക്തിഹി, മൂന്നുപേരും കൈപിടിച്ച് വീണ്ടും നടക്കുന്നു. മനസ്സിലായോടെ? ഒന്നുകൂടെ പറയണോ? അപ്പൊ നിങ്ങൾക്ക് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ ഇത്. ഇപ്പൊ അടുത്ത് നോക്കിക്കോ, സീൻ സിക്സ്, സീൻ ചെൻ നോക്കിക്കോ. കസ്ബേ കി ഗലി ശാംകാ സമയ ബച്ചേ ഏക ഗലി കേ മോട് പറ സാമനെ കച്ചേ പക്കേ മക്കാ നോക്കി കത്താർ. അപ്പൊ കുട്ടികൾ എന്തിയാണ് ചെയ്യുന്നത്? ആ മനോഹർ ചാച്ചയുടെ വീട്ടിലോട്ട് പോവുകയാണ്. എന്തിനാണ് പോകുന്നത്? ടി വി കാണാനാണ് പോകുന്നത്. കുട്ടികൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ 5 മണി സമയത്ത് കുട്ടികളൊരു ഒരു തെരുവിലെത്തി. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ സമയം കഴിഞ്ഞു കസ്ബേക്ക്
തെരുവിലേക്ക് അടുത്ത സീൻ എവിടെയാണ് നടക്കുന്നത് ആ ഈ പട്ടണത്തിലെ ഒരു ചെറിയ തെരുവ് ശാംകാ സമയം ഏത് സമയത്താണ് ശാംകാ സമയം വൈകുന്നേര സമയം അല്ലെ കുറച്ചുകൂടി ഇരുട്ടിട്ടുണ്ട് ആ സന്ധ്യാ സമയം ആകാറായി ശാം എന്താണ് വൈകുന്നേരം ഓക്കേ ബെച്ചേവ ഗലിക്ക് മോട് പറയേ കുട്ടികൾ എവിടെയാണ് ഗലി എന്ന് വെച്ചാൽ തെരുവാണ് ട്ടോ മോട് എന്ന് പറഞ്ഞാൽ വളവ് അപ്പോൾ കുട്ടികൾ ഒരു തെരുവിന്റെ വളവിലാണ് सामने कच्चे पक्के मकानों की कतार है अब इवरे मिले इवे कच्चे पक्के कच्चे उपाद पक् उपर्थ मिले उपाय मकानों की कतार कटिड़ निर ते अल पल टाइप वीडियो कुं वीडू बलमीत वीडू नलम वीडू अब अगले कुरे वीडिंग निरनिर निवे का मनोहर चाचा अल मनोहर चाचा वीडे मनोहर चाचा इन मनोहर चाचा स्टॉप मनसो इधरव अदरपा पक्षे ഇവിടെയാണ് മനോഹർ ചാച്ച എന്ന് പറഞ്ഞിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു എന്തുകൊണ്ടാണ് കാരണം ലല്ലു തോ ചലോ വാ ഇങ്ങി പോവാം ഗോപു മക്കാനോ ദേഖ്താ ഹുവാ ഗോപു ഇങ്ങനെ എല്ലാ കെട്ടിടത്തിനെ ഇങ്ങനെ നോക്കിയാണ് ഹാ ലേക്കിൻ യാർ കർനീ ദോ കോൺ സാ ഘർ ഹേ അപ്പോൾ ഒരുപാട് വീടുകളുണ്ടല്ലേ വലിയ വീടുകളുണ്ട് കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ട് ബലമുള്ളതുണ്ട് ബലമില്ലാത്തതുണ്ട് അപ്പോൾ തെരുവെത്തിയപ്പോൾ ഗോപുവിന് മനസ്സിലായി ഇവിടെയാണ് മനോഹര ചാച്ചയുടെ വീട് പക്ഷേ ഇങ്ങനെ വീടുകൾ നിരനിരയായി കിടക്കുന്നത് കണ്ടപ്പോൾ അവന് ഡൗട്ട് അവൻ പറയാണ് ലേക്കിൻ യാദ് കർണീതോ അപ്പോൾ ഞാനൊന്ന് ഓർത്തോട്ടെ എന്നെ ഓർമ്മിക്കാൻ നിങ്ങൾ അനുവദിക്കേ കോൺസാ ഘർ ഹേ ഇതിൽ ഏതാണ് ആ വീടെന്ന് നിങ്ങൾ എന്നെ ഒന്ന് ഓർമ്മിക്കാൻ അനുവദിക്കൂ പെർ കേസേ ചുന്നി പക്ഷേ എങ്ങനെ അല്ലേ ചുന്നീശു നീ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അടുത്ത ഗോപു अरे उस घर के ऊपर टीवी का टंडा लगा हुआ है एंटीना वो बोलने और वीडियो मेल इंगे चूंडी കാണിച്ചിട്ട് പറയാണ് अरे ദേ നോക്കേ उस घर के ऊपर ആ വീടിനു മുകളിൽ ഊപ്പർ എന്താണ് മുകളിൽ ആ വീടിനു മുകളിൽ ടിവി കാ ടണ്ടാ ടിവിയുടെ കമ്പ് ലഗാ ഹുവാ ഹേ ആ വെച്ചിരിക്കുന്നുണ്ട് ടിവിയുടെ കമ്പ് ദു ആ വീട്ടിൽ വെച്ചിരിക്കുന്നുണ്ട് ആ ടിവിയുടെ കമ്പിന്റെ പേര് എന്താണ് एंटीना एंटीना दो आ वीटने फ्रेंडिले വെച്ചിരിക്കുന്നുണ്ട് तीनों ध्यान से घरों को देखते हैं गोपू का चेहरा उतर जाता है अब मूं पेरे वाले ശ്രദ്ധയോട് കൂടി ഇങ്ങനെ വീടുകൾ നോക്കുന്നുണ്ട് ഗോപൂന്റെ ചെഹരാ എന്ന് വെച്ചാൽ മുഖം उतर जाता है ഇങ്ങനെ താഴുന്നു എന്ന് വെച്ചാൽ നിരാശയോട് കൂടി താഴുന്നു എന്താണ് ആ നിരാശയ്ക്ക് കാരണം ഗോപൂ പറ യഹാം തോ अब गोपु पर वीड कंटीन अब सोषतोड़ी दो आई अवे आचुत वीडियो नोकी पक्षे अवड़ाण बाकी कंप्लीट ललु आल वीडि मेलो अाकी पूरी चुन्न टीवी वाला अल आीविय कंप एल वीडि मेलू आप क्या करेंगे इन नाम मनसो क्यों नमें गोपु गोपुन वीडियान अब गोपु और वीटे मेल कोषतोड़ी अदाण समत नोक तोट वीटल आचो अड़ वीटल अगर ई तेरव मिक वीडे आचार अब कंफ्यूशन इनिपे गोपु हिम्मत हारते हुए पता नहीं मनोहर चाचा ने बताया था उनके घर ही टीवी है पर यहाँ तो सबके घर है हिम्मत हारते हुए हिम्मत हारना धैर्य चोर्नु पोगुगा रेटो एडिकोणे हिम्मत हारना धैर्य चोर्नु पोगुगा अब धैर्य गोपुवे धैर्य चोर्नु पोयिट्टु परयाण पता नहीं एनिक्क अरिय अरियुल्ल मनोहर चाचा ने बताया था मनोहर चाचा अंदर पर उनके घर ही टीवी है अद्हे वीटल टीवी उलो पर यहाँ तो सबके हर है पक्षे इवे आल वीटलो
लल्लू बेहद हताशा, अब हम वापस चलें? आसमान देखते हुए नहीं, अंधेरा हो गया है, हो रहा है। अब लल्लू बेहद हताशा ना चला, वाले निराशोड़ी, हताशा ना ना निराशा, बेहद हताशा चला, वाले निराशोड़ी। अब नम्मे लल्लू वाले निराशोड़ी पर अब हम वापस चलें, इन नमुक वीयालो। आसमान को देखते हुए पेट आकाशतोट नोकी, आसमान देखा देखा अल आकाशतो नोकी, नहीं अयो पच्ची कारण अंधेरा हो रहा है, इरटाई कहनु नामे चुनी हम खो गए। चुनी पर नाम कुड़ी पणिपाड़ी नाम कुड़ी गोबू कुछ नहीं बोलता बस ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന വളരെ ധൈര്യശാലിയായിട്ടുള്ള നമ്മുടെ ഗോപു ഒന്നും വേണ്ടിയില്ല, പകരം എന്ത് ചെയ്യാൻ തുടങ്ങി? കരച്ചിലോടെ ബാക്കി ദോനോ ഭീരോടെ ഇത് കണ്ടിട്ട് ബാക്കി രണ്ടുപേരും കൂടെ കരയാൻ തുടങ്ങി. അപ്പൊ നല്ല കാര്യമായി അല്ലേ? അല്ലേ, വളരെ ഭയങ്കര എന്താ ധൈര്യത്തോടു കൂടി ഇറങ്ങി പുറപ്പെട്ടവരാണ്, ആരോടും പറയാതെ ഇറങ്ങി പുറപ്പെട്ടവരാണ് അല്ലേ. അപ്പൊ ഇതൊക്കെ കൂടെ ആയപ്പോൾ അവരുടെ ധൈര്യമൊക്കെ ചോർന്നു പോവുകയും അവർ ഭയങ്കര കരച്ചിലാവുകയും ചെയ്തു. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത് നോക്കൂ, സീൻ സാത്ത്. कस्बे की सड़क पटोड देर शाम का समय नरटिया समय ना वैक संध्य फिर जमा है बच्चे रो रहे हैं कस्बे के लोग उन्हें चुप करा रहे हैं फीड जमा है फीड पर जमा होना कूट कूड़ा अब अवे और आगे കൂട്ടം കൂടി നിൽക്കുകയാണ്. ബച്ചേ രോ രഹേ, മൂന്ന് കുട്ടികൾ എന്ത് ചെയ്യാണ്? കരയുകയാണ്. കസ്ബേ കേ ലോഗുനെ ചുപ് കരാ രഹേ, അപ്പൊ ഈ കൂടി നിൽക്കുന്ന ആളുകളെല്ലാം കൂടെ അവരെ ചുപ് കരാ രഹേ, അവരെ എന്താണ് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്, അവരെ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. കസ്ബേ വാല ഏക്, കസ്ബേ വാല പട്ടണത്തിലെ ഒരാൾ പറയാണ്, കേത്തെ ഹേ മനോഹർ ചാച്ചാ സേ മിണ്ണി ആയിഹിം കീർപൂർ സേ. അപ്പൊ ഈ കുട്ടികൾ പറയുകയാണ്, മനോഹർ ചാച്ചയെ കാണാൻ വന്നിരിക്കുകയാണ്. എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ആ കീരത്പൂർ സി, കീരത്പൂറിൽ നിന്നും മനോഹർ ചാച്ചയെ കാണാൻ വന്നിരിക്കുന്നതാണ് കുട്ടികൾ പറയുന്നത്. കസ്ബേ വാലാദോ, അപ്പൊ രണ്ടാമത്തെ ആൾ പറയണം, ആ ചുപ് ഹോ ജാവോ ഡാരോ മാൻ ക്യാ നാം ഹേ തുമാരാ, ആ നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ, നിങ്ങൾ പേടിക്കാണ്ടിരിക്കേ. ക്യാ നാം ഹേ തുമാരാ, നിങ്ങളുടെ പേരെന്താണ്? ലല്ലു, ലല്ലു. അപ്പൊ ലല്ലു പറഞ്ഞു, എന്താണ് എന്റെ പേര്? ലല്ലു. ചുന്നി രോത്തെ ഹുയേ മുച്ചേ ഘർ ജാനാ ഹേ മനോഹർ ചാച്ച ആ ജാതെ ഹേ വോ ഭൂക്കോ ഉടാലത്തെ. അപ്പോഴത്തേക്ക് ചുന്നി കരഞ്ഞുകൊണ്ട് പറയണം, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞ് കരയാണ്. അപ്പോഴത്തേക്ക് മനോഹർ ചാച്ച ആ ജാതെ, അപ്പൊ ഇത്രയും സമയമായപ്പോൾ മനോഹർ ചാച്ച വന്നു, ഗോ ഭൂക്കോ ഉടാലത്തെ, ഗോപുവിനെ എടുത്തു. മനോഹർ, അരേ ഗോപു തും അക്കേലെ കേസി ആകേ. മനോഹർ ഇത് കണ്ട് ഭയങ്കര അതിശയത്തോടെ ഇരിക്കുകയാണല്ലേ. ഗോപു തും അക്കേലെ കേസി ആകേ, നീ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഇവിടെ വന്നത്? ഗോപു, ടി വി ദേഖനാത്ത ഹം തീനോ കോ, ഞങ്ങൾക്ക് രണ്ടുപേരക്കും ടി വി കാണണമായിരുന്നു. കസ്ബേ വാലെ ഏക് ദൂസരേക്ക മുഖ ദേത്തേഹി മനോഹർ ചോ കോ ലേ ചത്തായി. അപ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകൾ, ആ പട്ടണത്തിലുള്ള ആളുകളൊക്കെ പരസ്പരം ഏക് ദൂസരേക്ക മുഖ ദേഖന, എന്താണ് പരസ്പരം നോക്കുക കേട്ടോ. അപ്പൊ അവിടെ കൂടിയിരുന്ന ആളുകളൊക്കെ ഇങ്ങനെ പരസ്പരം നോക്കി. മനോഹർ ചാച്ച എന്ത് ചെയ്തു? ബെച്ചോ ലേ ചാത്ത, കുട്ടികളെയും കൊണ്ട് പോകുന്നു. മനസ്സിലായോ? അപ്പൊ അവസാനത്തെ നമ്മുടെ പാരഗ്രാഫ് നോക്കിക്കോളൂ. സീൻ ആട്ട്, മനോഹർ ചാച്ചാക്ക ഘർ, രാത്രി കാ സമയം. ഇപ്പൊ മനോഹർ ചാച്ചയുടെ വീട് സമയം എപ്പോഴാണ്? രാത്രിയാണ്. ബാബാനെ ഗോപുക്കു ബോധ് മേ ബിഠായാഹെ ചുന്നി അവൽ ലല്ലൂഭി ബൈഠി. അപ്പൊ ബാബ അച്ഛൻ ഗോപുവിനെ മടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്, ചുന്നിയും ലല്ലുവും അവിടെ ഇരിക്കുകയാണ്. ബാബ അച്ഛൻ പറയാണ് മനോഹർക്കോ, മനോഹറിനോട് പറയാണ്, ഓപ്പു ഷെയ്ത്താൻ ഹേ ഇത് സപ്പു പത്താ ഹേ പറിത്തനാ ഷെയ്ത്താൻ ഉന്നെ സോച്ചാനീന്ത. അപ്പൊ അച്ഛൻ പറഞ്ഞ, അപ്പൊ അച്ഛനെയൊക്കെ അറിയിച്ചിട്ട് വന്നതായിരിക്കും അല്ലേ. അപ്പൊ അച്ഛൻ പറയാണ് എന്തോന്നാണ്, മനോഹറിനോട് പറയാണ്, ഗോപു ഷെയ്ത്താൻ ഹേ ഇത് സപ്പോ പത്താ ഹേ. ഹോ ഗോപു ഷെയ്ത്താൻ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഈ ചെകുത്താൻ എന്നാണ് പറയുന്നത്, വെച്ചാൽ നമ്മൾ ഇങ്ങനെ പറയല്ലേ, ഓ നീ വലിയൊരു അതിയതെന്നൊക്കെ പറയത്തില്ലേ, ഭയങ്കര വികൃതി. അപ്പൊ നമ്മൾ ചെകുത്താൻ എന്ന് പറയും. ഇവിടെ കുട്ടിയാണ്, കുട്ടിയെ നമ്മൾ ഭയങ്കര വികൃതി, അവനെ ഭയങ്കര വികൃതി എന്നുള്ള നട്ട് കട്ട് വെച്ചാണ് ഭയങ്കര വികൃതി കുട്ടി എന്ന രീതിയിലാണ് ഇവിടുത്തെ അർത്ഥം വരുന്നത്.
कोप और विकृति अब सबको पता है पर इतना शैतान पक्ष इत्रोम विकृति हमने सोचा नहीं था नाम चिंतीटे अल इत्र विकृति का चिंती मनोह और पूरा राता याद ओ या चिंती मनोहर पर या चिंती वी फुन ओर्मलो ई कुं प्राय चलो भाई अब टीवी चलाया जाए इतनी दूसरे आए हैं तीन दीवानी हाँ अदे वरू नमुक टीवी चला जाए नमु टीवी वे इतनी दूसरे आए हैं इत्र दूर वन आर तीन दीवानी मूं भ्रांतन्मा इवे कुछ भ्रांतन विल ना टीवी भ्रांतन्मरुपये भयंर क्रेसाइट अत्र दीवान भ्रांतन दीवान भ्रांत इत्र टीवी भ्रांतन्मा मूं टीवी भ्रांतन्मा इत्र दूर वन नमुक टीवी वच मनोहर टीवी चलाता है गोपू लल्लू और चुन्नी सीते होकर बैठ जाते हैं टीवी से आवाज आती है तस्वीर दिखना अभी बाकी है अगर मनोहर टीवी वो गोपू लल्लू और चुन्नी गोपू लल्लू चुन्नी सीते होकर बैठ जाते हैं पदक अवड़े टीवी से आवाज आती है टीवी आवास आवास शब्द टीवी एंत शब्द वो तस्वीर दिखना अभी बाकी अब टीवी ऑन चुनाव आदि शब्द वो इन कुछ समय तुम एंतु तस्वीर वरतु पिक्चर वरतु अल कुछ समय पिक्चर वरा चित्र वरा टीवी की आवास अब शब्द टीवी शब्द कटो अब टीवी शब्द इन और मद्रास का अधिकतम तापमान रहा 34 डिग्री मद्रास ഉയർന്ന താപനില 34 ഡിഗ്രി സെൽഷ്യസ് അല്ലേ വാർത്തയാണ് വാർത്തയിലെ ലാസ്റ്റ് പറയാണ് എന്താണ് മദ്രാസ് പട്ടണത്തിലെ ആ ഉയർന്ന താപനില 34 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുകയാണ് ഗോപൂ കി ആഖേ ഫൈൽ രഹി ഹേ ടിവി കി ശീശോ പർ ഹൽക്കി ഹൽക്കി റോഷ്നി ഭീ ഫൈൽ രഹി ഹേ തസ്വീരേ കിസി ഭീ പർ ദിഖ് ജായേഗി ഔർ തബി ബിജ്ലി ചലി ജാതി ഹേ തോ അന്ധേര ഹോ ജാത ഹേ ഗോപുവിന്റെ കണ്ണുകൾ വിടരുന്നു ഫൈലിന എന്ന് വെച്ചാൽ എന്താണ് ഫൈലിന ഇവിടുത്തെ അർത്ഥം വിടരുക ഫൈലിന പരക്കുക എന്നാണ് അർത്ഥം ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ അർത്ഥം വിടരുക ഇപ്പോൾ ഗോപുവിന്റെ കണ്ണുകൾ വിടരുന്നു ടിവിക്ക് ശീശോ പർ ടിവിയുടെ ഗ്ലാസിൽ കണ്ണാടിയിൽ ഹൽക്കി ഹൽക്കി റോഷ്നി ഭീ ഫൈൽ രഹി ഹേ നേരിയ പ്രകാശം ഹൽക്കി ഹൽക്കി റോഷ്നി നേരിയ പ്രകാശം എഴുതിയിരിക്കുക ഫൈൽ രഹി ഹേ വ്യാപിക്കുന്നു പരക്കുന്നു അപ്പോൾ കണ്ണാടിയിൽ പിക്ചർ വരാൻ പോകുന്നതേ ഉള്ളൂ ആവാസ ശബ്ദം കേൾക്കാം അപ്പോൾ ടി വി ഓൺ ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു പ്രകാശം ഇങ്ങനെ ആ കണ്ണാടിയിൽ ഇങ്ങനെ വ്യാപിച്ച് വരുന്നുണ്ട് ഇപ്പോൾ തന്നെ എന്താവും ആ പിക്ചർ വരും തസ്വീരേ കിസി ഭീ പർ ദിഖ് ജായേഗി അടുത്ത ക്ഷണത്തിൽ എന്ത് വരും ആ പിക്ചർ വരും ഔർ തബി ബിജ്ലി ചലി ജാതി ഹേ ഹോ എന്തൊരു കഷ്ടമല്ലേ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു ആ കറണ്ട് അങ്ങ് പോയി ബിജ്ലി എന്താണ് കറണ്ട് അവസ്ഥ ആലോചിച്ച് നോക്കണേ ഇത്രയും ദൂരെ നിന്ന് ആ ടിവി കാണാൻ വേണ്ടി ഉച്ചയ്ക്ക് ഇറങ്ങി പുറപ്പെട്ട കുട്ടികൾ എത്തിപ്പെട്ടത് ഒരു 6 മണിയോടുകൂടിയാണ് അല്ലേ അപ്പൊ ഇത്രയും നടന്ന് വളരെ ക്ഷീണിച്ച് എത്തിയിട്ട് കുട്ടികൾക്ക് ടിവി കാണാൻ ഓപ്പൺ ചെയ്തത് എന്താണ് ആ ഗോപൂ ചുന്നിയ വലലോ ഏക സാത്ത് അന്ധേരെ ഹേ ഭഗവാൻ മൂന്ന് കുട്ടികളും കൂടെ ഒരു സ്വരത്തിൽ ആ ഇരുട്ടിൽ പറഞ്ഞു ഹേ ഭഗവാൻ അല്ലയോ ദൈവമേ അല്ലേ ഓ ദൈവമേ എന്ത് ചെയ്യും മനസ്സിലായല്ലോ അപ്പൊ ഇത്രയാണ് നമ്മുടെ ടിവി എന്ന് പറയുന്ന കഥ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ടിവി എന്ന് പറയുന്ന അടുത്ത പേജ് എടുത്തിട്ട് അടുത്ത പാഠം ഇതോ ഈ ടിവിയുടെ പേര് ഹെഡിങ് കൊടുക്കുക എഴുതിയ ആളുടെ പേര് എഴുതുക അതിനുശേഷം ഞാനിതിൽ എന്തൊക്കെ ന്യൂ വേർഡ്സ് പറഞ്ഞു തന്നോ ശബ്ദാർത്ഥ അർത്ഥം വേർഡ് മീനിങ് പറഞ്ഞു തന്നോ അതെല്ലാം നിങ്ങൾ എഴുതണം കേട്ടോ ഇനി പറഞ്ഞത് ശ്രദ്ധിക്കാത്ത കുട്ടികൾ ഒന്ന് ഒന്ന് എന്താണ് വീഡിയോ ഒന്ന് ഒന്നുകൂടെ ഒക്കെ റിപ്പീറ്റ് ചെയ്തൊന്ന് കണ്ട് ശ്രമിക്കുക അപ്പം അവിടുത്തെ വേർഡ്സ് എനിക്കൊന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടാമോ ഞാൻ പറഞ്ഞില്ല അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം അപ്പം നമ്മുടെ അടുത്ത ചാപ്റ്റർ തീർന്നിരിക്കുകയാണ് ഇതിൻ്റെ നോട്ട് ഞാൻ
വാട്സാപ്പിൽ ചെയ്തു തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നന്നായിട്ട് വായിക്കണം. നിങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു തരാത്ത വേർഡ്സ് ആണെങ്കിൽ പറഞ്ഞ് തന്നിട്ടുണ്ട്, എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും വേർഡ്സ് അതിനിടയിൽ അറിവിടാത്തതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അതെല്ലാ വേർഡ്സും അറിവിടാത്ത എല്ലാ വേർഡ്സും നിങ്ങൾ എഴുതുക. ഞാൻ പറഞ്ഞെന്ന് അർത്ഥം മെയിലിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആൻസർ എഴുതി വയ്ക്കുക. ഇനി ബാക്കി നോട്ട് ഇതിനെ അടുത്ത് കണ്ടിന്യൂസ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ, ഹിന്ദി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പഠിപ്പിച്ചു, കുറേ കഴിഞ്ഞ് എഴുതാൻ പറഞ്ഞിരുന്നു, പിന്നെ ടെസ്റ്റ് പേപ്പർ ഇട്ടപ്പം ഇമ്പോസിഷനൊക്കെ എഴുതാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഹിന്ദി വളരെ സീരിയസ് ആയിട്ട് ഇതുവരെ എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ? അങ്ങനെയാണോ? അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം, എന്താണ്, നമുക്ക് ഇപ്പോൾ പരീക്ഷ സ്കൂളിൽ ചിലപ്പോൾ കാണത്തില്ലായിരിക്കും, കാണാം. നിങ്ങൾ വീട്ടിൽ നിന്നാണ് എഴുതുന്നത്, സ്കൂൾ തുറക്കുകയാണെങ്കിൽ ഓക്കെ അങ്ങനെ. പക്ഷെ നിങ്ങൾ നോക്കണം, നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കും എന്തോന്നാണ് പഠിക്കേണ്ട, ഈ വർഷം ഇങ്ങനെയൊക്കെ പോകും, ഇനി പഠിക്കേണ്ട, അടുത്ത വർഷം പത്താം ക്ലാസ് മുതൽ ഞാൻ നന്നായിട്ട് പഠിക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾ. കാരണം ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ, നിങ്ങൾ പരീക്ഷ ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കേണ്ട കാര്യമില്ല, പരീക്ഷ നടക്കട്ടെ അല്ലെങ്കിൽ വേണ്ട. പക്ഷേ നിങ്ങൾ ഈ ഓരോ കാര്യങ്ങളും ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് അടുത്ത് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആ ഒരു ഹിന്ദി ഭാഷ തറവായിട്ട് പോയില്ല എങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ് ചെല്ലുമ്പോൾ ഭയങ്കര പാടുണ്ട് കേട്ടോ.